സിനിമ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. റെക്കോർഡുകൾ ഭേദിച്ച് മികച്ച തുടക്കമാണ് ബാഹുബലി ടുവിന് ലോകമൊട്ടാകെ ലഭിക്കുന്നത്. ആദ്യ ദിനത്തിൽ 4 ഭാഷകളിലായി 6500 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. ബോക്സ് ഓഫീസ് പിടിച്ചു കുലുക്കിക്കൊണ്ടായിരുന്നു ആദ്യ ദിനം തന്നെ ബാഹുബലി തിയേറ്ററുകളിൽ ഇടം പിടിച്ചത്. 108 കോടിയാണ് ഒറ്റ ദിനം കൊണ്ട് ചിത്രം വാരിക്കൂട്ടിയത്. ഒരു ഇന്ത്യൻ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് 1 റെക്കോർഡാണ്. ബാഹുബലി ആദ്യഭാഗത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ 50 കോടിയായിരുന്നു. ബാഹുബലി 2 ഹിന്ദി പതിപ്പ് 35 കോടിയാണ് വാരിക്കൂട്ടിയത്. ഇതോടെ ആമിർ ഖാൻ്റെ ധൂം 3, ദംഗൽ, പി കെ തുടങ്ങിയ ചിത്രങ്ങളിലെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് ഒരു തെന്നിന്ത്യൻ ചിത്രത്തിൻ്റെ ഹിന്ദി പതിപ്പ് തകർത്തിരിക്കുന്നു. ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും 45 കോടിയും തമിഴ്നാട്ടിൽ നിന്ന് 14 കോടിയും കർണാടകയിൽ നിന്ന് 10 കോടിയും ചിത്രം നേടി. കേരളത്തിലും ബാഹുബലി റെക്കോർഡുകൾ തീർത്തെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ മലയാള സിനിമാ പ്രേക്ഷകർ ഉറ്റുനോക്കിയത് കബാലിയുടെ റെക്കോർഡ് തകർത്ത് മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ സ്വന്തമാക്കിയ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് ബാഹുബലി നേടുമോ എന്നായിരുന്നു. കേരളത്തിൽ രാവിലെ 6:30 മുതൽ ഫാൻ ഷോ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബാഹുബലി 2 ഗ്രേറ്റ് ഫാദറിൻ്റെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് തകർത്തു എന്നാണ്. ആദ്യ ദിനത്തിൽ 4 കോടി മുതൽ 7 കോടി വരെ ബാഹുബലി 2 നേടിയെന്നാണ് റിപ്പോർട്ട്. കൃത്യമായ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 4,31,00,000 ഗ്രേറ്റ് ഫാദറിൻ്റെ ആദ്യ ദിന കളക്ഷൻ. 8 കോടിക്കാണ് ചിത്രത്തിൻ്റെ കേരളത്തിലെ വിതരണാവകാശം വിറ്റുപോയത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്.